ഇരുപത്തെട്ട് വർഷത്തെ എൻ്റെ ഒരു കൊച്ചു പയ്യനാ നീ ഉദ്ദേശിച്ചോല്ല അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്നില്ല. നിന്റെ മുതുകത്തൊരു 70mm സിനിമ തന്നെ ഓടിക്കാനുള്ള സ്പേസ് ഉണ്ട്. എന്തുവാടേ നീ ആര് പറഞ്ഞിട്ട് വിളിക്കുന്നു? ആ എൻ്റെ ഡാഡിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ശരിക്കും സിനിമയിലൊക്കെ പോകണം. കാര്യം ഞാൻ പഠിക്കാനൊക്കെ ഭയങ്കര റാങ്ക് ഹോൾഡറായിരുന്നു. ലാസ്റ്റ് റാങ്ക് ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ലായിരുന്നു. അതൊരു റാങ്കാണല്ലോ. നമസ്കാരം, എ ബി സി സ്റ്റാർ ഷോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമുക്കിന്ന് അതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്നത് 2001 മലയാള സിനിമയിൽ നായകനായി അരങ്ങേറുകയും ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറുകയും ചെയ്ത ശ്രീ രാജാ സാഹിബാണ്. സ്വാഗതം ക. നമസ്കാരം രാജാക്ക. രാജാക്ക ശരിക്കും മലയാള സിനിമയിൽ നായകനായിട്ടാണ് അരങ്ങേറിയത്. പിന്നീട് ഇങ്ങോട്ട് വന്നപ്പോൾ ഒന്ന് പിൻവലിഞ്ഞോ? അല്ല, പിൻവലിഞ്ഞ ഞാൻ സ്വയം പിൻവലിഞ്ഞതാണ്. വന്ന സമയം എന്ന് പറയുന്നത് ഷക്കീല തരംഗം ബ്രേക്ക് ചെയ്തിട്ടാണ് ജയൻ തരംഗം ഉണ്ടാകുന്നത്. അപ്പം ഏത് സിനിമ നോക്കിയാലും ഹൗസ്ഫുള്ളായിട്ട് ഓടുന്നത് ഷക്കീലയുടെ സിനിമകൾ മാത്രമായിരുന്നു. അപ്പോൾ ഈ തരംഗം നടക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഒരു ഉദയസൂര്യനെ പോലെ ജയൻ്റെ ഒരു തരംഗം നമ്മൾ ചാനൽ ജയ കൈരളി ചാനലിലൂടെ നമ്മൾ ജഗഭോഗം എന്ന് പറഞ്ഞ് ഞാനൊരു കൺസെപ്റ്റ് ഉണ്ടാക്കി ഞങ്ങളത് സ്റ്റാർട്ട് ചെയ്തു. അപ്പം അവിടുന്ന് തുടങ്ങുന്ന ഒരു കാലഘട്ടത്തിൽ പെട്ടെന്നൊരു ജയൻ തരംഗം ഇങ്ങനെ ഉണ്ടായി വരുന്നു. അത് കഴിയുമ്പോഴത്തേക്കും സിനിമയുടെ ആലോചനകൾ വന്നു. അപ്പോൾ സിനിമ ആക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു. പെട്ടെന്ന് കോട്ടയം നസീറും ഞങ്ങളും എൻ്റെ എല്ലാവരും കൂടെ ആലോചിച്ചു. ഞങ്ങൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്തൊരു സിനിമ ചെയ്യാവുന്നതിന് നിസാറൊക്കെ സംവിധാനം ചെയ്തു. അപ്പോൾ അതിലേക്ക് വന്നപ്പോൾ മലയാള സിനിമയിൽ ഒരു തരംഗം ഉണ്ടാക്കാൻ സാധിച്ച് ജയൻ തരംഗം ഉണ്ടായി. 2001 എൻ്റെ സിനിമ കാണാൻ ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് പോയിട്ട് ടിക്കറ്റ് കിട്ടാതെ വന്ന ഒരു ഭാഗ്യവാനാണെന്ന് വേണമെങ്കിൽ പറയാം. ശക്കീലയ്ക്കൊരു വെല്ലുവിളിയായിരുന്നല്ലേ? അല്ലെ, അത്തരം സാഹചര്യത്തിലാണ് ജയനൻ എന്ന് പറഞ്ഞ അതുല്യ പ്രതിഭയായ എവർഗ്രീൻ സ്റ്റാറായിട്ട് വന്ന് അദ്ദേഹത്തിന് അനുകരിക്കാൻ ഞാനും അദ്ദേഹത്തിൻ്റെ ഫാമിലിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്നേഹബന്ധമൊക്കെ ഉള്ളത് എൻ്റെ ഡാഡിയുടെ ഫ്രണ്ടാണ്. അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയ ഒരു ഒരു ഇൻസ്പിറേഷനാണ്. ശരിക്കും ജയനൊക്കെ ആയിട്ട് ജയൻ്റെ അനിയൻ്റെ മോനും ഞാൻ ഒരുമിച്ച് പഠിച്ചാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഫാമിലി ആയിട്ട് അറിയാവുന്നതുകൊണ്ടും എനിക്ക് ഭയങ്കര ഈസി ആയിരുന്നു അതിലേക്ക് വരാനായിട്ട്. ശരിക്കും ഈ ജയനെ അനുകരിച്ച് നിൽക്കുമ്പോൾ ഇത്രയും ആത്മബന്ധമുള്ള ഒരു ഫാമിലിയാണ്, അനുകരിക്കുമ്പോൾ മിമിക്രിക്കാർ ജയനെ കോമാളിയായി ചിത്രീകരിക്കുന്നു എന്നുള്ള വലിയൊരു പരാതിയും വന്നിരുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഈ കുടുംബ ബന്ധങ്ങളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായോ? അവർക്കൊരു എതിർപ്പ് വരികയും തന്നെ. അവരെയും കൂടെ കൊണ്ടാണ് ഈ സിനിമ ഞാൻ കാണിച്ചത്. കണ്ണൻ നായർ എൻ്റെ ക്ലാസ്മേറ്റ്, ഞങ്ങൾ ഒരുമിച്ച് ക്ലാസ്സിലിരിക്കുന്ന പോലെയാണ് എൻ്റെ ഈ സിനിമ കാണാൻ വരുന്നത്. ആദ്യത്തെ ഷോ ഞാനും അവനും കൂടെ പോയി. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഫാമിലിയായിട്ട് ഞാൻ തിയേറ്ററിൽ ചെല്ലുമ്പം അഡീഷണൽ സീറ്റ് ഇട്ട് തന്നിട്ടാണ് ആ സിനിമയിലെ നായകനായി എന്നെ അവിടെ ഇരുത്തിയത്. ആ എൻ്റെ ഡാഡിയുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ശരിക്കും സിനിമയിലൊക്കെ പോകണം. കാര്യം ഞാൻ പഠിക്കാനൊക്കെ ഭയങ്കര റാങ്ക് ഹോൾഡറായിരുന്നു. ലാസ്റ്റ് റാങ്ക് ഞാൻ ആർക്കും വിട്ടുകൊടുക്കത്തില്ലായിരുന്നു. അതൊരു റാങ്കാണല്ലോ. അപ്പം അതിലൂടെ കണക്ട് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ ഞങ്ങളുടെ പാരമ്പര്യമായിട്ട് തന്നെ ഈ സുരേഷ് ഗോപി മുകേഷൊക്കെ പഠിച്ച സ്കൂളിലാണ്. അപ്പം ഞാൻ ഒരു സീറോ ആയി കിടക്കുന്ന ഞാൻ എന്തെങ്കിലും ആവണം എന്ന് വിചാരിച്ചപ്പോൾ ഒരു ഹീറോ ആയിട്ട് മലയാള സിനിമയിലേക്ക് വരുന്നതിനുള്ള ഒരു കുറച്ച് പൊടിക്കൈകളൊക്കെ എൻ്റെ കയ്യിലൂടെ ഉണ്ടായിരുന്നു. ചിത്രരചനയൊക്കെ ഉണ്ടായിരുന്നു. സീരിയലിലേക്ക് പോയി മലയാള സിനിമയുടെ അന്നത്തെ കോസ്റ്റിൻ്റെ ഇരട്ടി കോസ്റ്റ് വരുന്ന ഒരു സീരിയലിലേക്ക് ക്ഷണിക്കപ്പെട്ടു. അതെങ്ങനെയാണ് അതിൻ്റെ ഒരു വഴി? ഞങ്ങള് നാദർശിക്ക, ദിലീപേട്ടൻ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ സൗദിയിലൊരു പ്രോഗ്രാമിന് പോയി. പോയപ്പോഴത്തേക്ക് മിസിറീസ് എന്നൊക്കെ പറയുന്നത്, അതായത് ഈജിപ്ഷ്യൻസ് ആണ് ഇതിൻ്റെ കൂടുതലും നിർമ്മാതാക്കളും പ്രൊഡക്ഷൻസും ഒക്കെ നടന്നത്, ഡയറക്ടറൊക്കെ. അദ്ദേഹം ഇത് കണ്ടിട്ട് എൻ്റെ അടുത്ത് ഇങ്ങനെ വന്നിട്ട് ചോദിച്ചു, ഷഹീദ് എന്നാണ് അയാളുടെ പേര്, ഷാഹിദ് എന്നാണ് പുള്ളിയുടെ പേര്. അയാൾക്ക് മാത്രമേ അത്യാവശ്യം ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയത്തുള്ളൂ, ബാക്കിയുള്ളവരെല്ലാം പുള്ളി അറബീസാണ്. അറബുകൾ മാത്രമേ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ എൻ്റെ അടുത്ത് യു വാണ്ട് ആക്ട് ഇൻ അറബിക് സീരിയലെന്ന് ചോദിച്ചു. വൈ കാൻ്റ് യു ആക്ടിങ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ ഐ ക്യാൻ ഫോളോ യുവർ ലാംഗ്വേജ്, ജസ്റ്റ് ഐ ക്യാൻ ടേക്ക് ഇറ്റ് ആസ് എ ചാലഞ്ച് എന്ന് ചോദിച്ചു. അപ്പം
എന്താണ് ബെനിഫിറ്റ് എന്നാണ് ഞാൻ ആദ്യം ചോദിച്ചത്. ഇതിനകത്ത് യു വിൽ ബി ദ ഫസ്റ്റ് പേഴ്സൺ ആക്ടിങ് ഇൻ അറബിക് സീരിയൽ എന്ന് പറയും. അപ്പോൾ എനിക്കതൊരു എന്താണ് ഒരു ഗ്രൂപ്പ് കത്തി പെട്ടെന്ന് ഇങ്ങനെ ഇത് അങ്ങനെ ആരും ചെയ്തിട്ടില്ലെങ്കിൽ ഈ സാധനം നമ്മൾ ചെയ്താൽ ആ റെക്കോർഡ് എനിക്ക് വരുമല്ലോ. അവരോട് പറഞ്ഞു ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഇത്ര പേജിൽ ഡയലോഗ് ഇത് അറബിങ്ങല്ല അറബിയിലാണ് എഴുതുന്നത്. ലൈവ് സിങ്ക് സൗണ്ട് 8 CR ആണ് അതിൻ്റെ പ്രോജക്റ്റിൻ്റെ കോസ്റ്റ് വന്നേക്കുന്നത്. എനിക്ക് ആ സമയത്ത് മലയാളത്തിൽ അത്രയും കോസ്റ്റിൽ ഒരു സിനിമ ഇല്ല. അത് അന്ന് കോടികളുടെ കണക്കൊന്നും അന്ന് ആർക്കും അറിഞ്ഞുകൂടാ. ഞാൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് റേറ്റ് ഞാൻ പുറത്ത് പറയുന്നില്ല. പക്ഷേ അത് കഴിഞ്ഞ് എനിക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു എമൗണ്ട് അതായിരുന്നു 5 ദിവസം ഷൂട്ടിങ്. പക്ഷേ എനിക്കത് 3 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യാൻ വലിയ ലൈവ് റെക്കോർഡിങ്ങും പക്കെ ഞാൻ ഒരു അറബി ടീച്ചറിനെ കൂടെ കൊണ്ട് കിടക്കുമായിരുന്നു. ലൊക്കേഷനിലൊക്കെ ഷൂട്ടിങ്ങിന് നമ്മളെ മലയാളം പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ഈ ടീച്ചറിനെ കൂടെ കൊണ്ട് നടന്നിട്ട് പറയുമ്പോ വിവാദം ആവരുത്. അറബി ടീച്ചറിനെ കൂടെ കൊണ്ട് നടന്നു എന്നൊക്കെ ഇപ്പൊ രാജാ സാഹിബ് വെളിപ്പെടുത്തുന്നു. അറബി ടീച്ചർ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ആ ടീച്ചർ ആരാണ് എന്നൊക്കെ ഒരു ചോദ്യം വരാ. നമ്മുടെ ഇരവിപുരത്തുള്ള ഒരു ടീച്ചറാണ്. പുള്ളി ടീച്ചർ എന്ന് പറഞ്ഞാല് ലേഡി അല്ലേ, ഒരു കൊച്ചു പയ്യനാ. നീ ഉദ്ദേശിച്ച അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കില്ല. അല്ല, എനിക്ക് തോന്നുന്നു പത്തനംതിട്ട സാരംഗിന്റെ ഗാനമേളയ്ക്ക് ഇടയില് വരുമ്പോഴാണ് രാജാ സാഹിബ് എത്തുന്നു എന്ന് പറയുമ്പോ ഒക്കെ ഇങ്ങനെ വന്ന് ഇത് അവിടെ പൊക്ക അതിന്റെ സൈസ് ഉള്ള ഒരാളിങ്ങനെ വന്ന് വിരിഞ്ഞ ചേന പോലെ പറഞ്ഞ് നിൽക്കുമ്പോ ഒരു കാണികൾക്കൊരു ഒരു പുതുമയായിരുന്നു. അതെ അതെ, അന്നും കുറച്ച് കാണാനുണ്ട്. എന്റെ മുതുകത്തൊക്കെ പറയുന്നത് എന്റെ മുതുകത്ത് ഒരു 70 mm സിനിമ തന്നെ ഓടിക്കാനുള്ള സ്പേസ് ഉണ്ട്. നമ്മളൊരു വളരെ ബ്രോഡായിട്ടുള്ള ഒരു ഷോട്ടാണിപ്പോ. ഇക്കയ്ക്ക് തടി ഉള്ളത് കൊണ്ടാണ് അത് ഫീൽ ചെയ്യാത്തത്. ആള് നല്ല ഉയരമുണ്ട്. രാജസാഹിബിന് പൊക്കമില്ല. ലാലേട്ടനും ഞാനും ഒക്കെ ഒരു പൊക്കമാണ്. പക്ഷെ ഞാൻ വിചാരിച്ചെന്നറിയില്ല, ലാലേട്ടൻ എന്നെക്കാളും പൊക്കമുള്ള മനുഷ്യനാണെന്ന് വിചാരിച്ചു. 5'9" എനിക്കും ഉണ്ട്, അദ്ദേഹത്തിനും ഉണ്ട്. ഞാൻ മമ്മൂക്കാട് ചെന്നപ്പോഴും ഞങ്ങള് ഏകദേശം അടുത്തടുത്തൊക്കെ പൊക്കം. അപ്പൊ നമ്മള് ഒരു സുരേഷ് ഗോപി ഒന്നും ആകാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു ചില്ലി ഗോപി എങ്കിലും ആവണം. പള്ളിമുക്കും സുരേഷ് ഗോപിയുടെ വീടും ഞങ്ങളുടെ വീടിന്റെ അടുത്ത്. അവര് തെക്കേവിള, ഞങ്ങള് വടക്കേവിള. സായി കുമാറേട്ടൻ പിന്നെ മുകേഷ് ഏട്ടനൊക്കെ നമ്മുടെ വടക്കേവിള. ഇതാണ് മുകേഷ് ഏട്ടൻ ആണെങ്കിൽ പക്ക കൊല്ലം. ആ ഒരു ആക്സന്റ് എന്തുവാടേ, നീ ആര് പറഞ്ഞിട്ട് വിളിക്കുന്നു? മേലാൽ രാത്രി ഒരാളെ വിളിച്ചാലുണ്ടല്ലോ, ഞാൻ ചെവിക്കല്ലടിച്ചു പൊട്ടിക്കും. ചെവിക്കല്ല നിൽക്കുക ആരെങ്കിലും നമ്മളെ ആ ഒരു സ്ഥലത്തല്ലാതെ വേറെ ആരെങ്കിലും ചെവിക്കല്ല, ചെവിക്കുറ്റി അടിച്ചു പൊട്ടിക്കും. ഇത് ചെവിക്കല്ലടിച്ചു പൊട്ടിക്കും. അത് ചെവിക്കല്ലാണെന്ന്, അത് കല്ലാണ് അകത്തിരിക്കുന്നതെന്നൊക്കെ ഉള്ള നമ്മൾ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാണ്. അല്ല, സുരേഷ് ഏട്ടനാണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല പുള്ളി. ആ പറയൂ. അതൊരു ഒരു വേറൊരു സ്റ്റൈലിലാണ്. ഞാനിതെല്ലാം ഒബ്സർവ് ചെയ്യുന്നുണ്ട് സ്കൂളില്. സുരേഷ് ഗോപി അനുകരിക്കുമായിരുന്നല്ലോ അല്ലേ? അതെ അതെ അതെ. പുള്ളിയും ഈ സംഭാഷണ ശൈലിയിൽ നമ്മൾ നോക്കുമ്പം കുറച്ചും കൂടെ സ്റ്റൈലൈസ് ചെയ്താണ് പുള്ളി പറയുന്നത്. കാര്യം പുള്ളിയൊക്കെ ഈ ഉദ്യോഗസ്ഥന്മാരായിട്ടുള്ള പോലീസ് ഓഫീസേഴ്സ്, അതിന് എന്താ പറയുക, കമ്മീഷണർ ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അതിനെ ഒരു ശൈലി വൽക്കരിച്ച് വേണം. ഒരു ഗാംഭീര്യം കൊടുത്തു, ഗാംഭീര്യത്തോടെ. അതെ അതെ, ഗാംഭീര്യത്തോടൊപ്പം ഒരു സ്റ്റൈല്. ഇപ്പം പണ്ട് എന്തുണ്ടായിരുന്നു സ്വന്തം ഒന്ന് പറയാൻ, അങ്ങനെ ആ ഒരു ശൈലിയിൽ പുള്ളി അഭിനയിച്ച സമയത്ത് പെട്ടെന്ന് പിന്നീട് വന്നതൊക്കെ വേറെ ഒരു സ്റ്റൈലിലേക്ക് മാറ്റി പുള്ളി. നിങ്ങൾ ഇപ്പം എന്നോട് സുരേഷ് ഗോപിയുടെ സംസാരിക്കുന്ന ചോദിച്ചാൽ ഞാൻ അത് ശൈലിയിൽ വേണമെങ്കിൽ. സുരേഷ് ഗോപി എങ്ങനെയാണ് ഇന്നത്തെ ആ ഒരു MP എന്നുള്ള നിലയിൽ ജനങ്ങളെ നോക്കി കാണുന്നത്? അതിപ്പോൾ ഞാൻ പല തലത്തിൽ വർക്ക് ചെയ്തിട്ട് എൻ്റെ ജീവിതത്തിലെ ഒരു പ്രത്യേക തരം എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു മുന്നേറ്റമെന്ന് പറയാൻ. സിനിമ എനിക്ക് കുറഞ്ഞു വന്ന കാലത്താണ് ഞാൻ ഈ ഒരു ഉദ്യമം ഏറ്റെടുക്കുന്നത്. അതിലെൻ്റെ ഒരു സുഗമമായ നടത്തിപ്പ് ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങളത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഒരു MP എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നുള്ളത് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയുള്ള സിനിമാ ജീവിതത്തിൽ നായകനായി തുടരാനാണോ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ക്യാരക്ടർ റോളുകൾ ചെയ്യാനാണോ ആഗ്രഹിക്കുന്നത്, അതോ പാട്ടുകാരനായി നിലനിന്ന് പോകാനാണോ, എന്താണ് ശരിക്കും? എന്നെ സംബന്ധിച്ചോളം ഞാനൊരു അമീബയെ പോലെയാണ്.
ഏത് സംഭവം ഇപ്പോൾ ഏത് ഷേപ്പിലേക്ക് മാറണം. ഇപ്പോൾ നമ്മൾ ഒരു വെള്ളം പോലെ ആയിരിക്കണം ആർട്ടിസ്റ്റ് എന്ന് പറയുന്നത്. എന്നെ സംബന്ധിച്ചോളം ഇവിടെ ജഗതി ശ്രീകുമാറൊക്കെ എപ്പോഴും പറയുന്നത് എന്തുകൊണ്ട് മീശ വെക്കുന്നില്ലായിരിക്കും, ഏത് ക്യാരക്ടറും വഴങ്ങുന്ന രീതിയിലേക്ക് പോകണം. പെട്ടെന്ന് ഒരു കഥാപാത്രത്തിൻ്റെ ഒരു ശബ്ദം അനുകരിക്കാൻ പറഞ്ഞാൽ ആദ്യമായിട്ടായിരിക്കും അനുകരിക്കുക. അത് നമുക്ക് 28 വർഷത്തെ എൻ്റെ കാത്തിരിപ്പാണ്. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഇതായിട്ട് തോന്നിയത് നമുക്ക് പെട്ടെന്ന് ഒരു ഹ്യൂമറിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ സത്യമാഷിനെ എനിക്ക് പെട്ടെന്ന് 28 വർഷത്തെ എൻ്റെ കാത്തിരിപ്പാണ് അമ്മേ. പാട്ടുകാരനാകാൻ ആഗ്രഹിച്ച് മലയാള സിനിമയിൽ നായകനായി അരങ്ങേറി മനുഷ്യ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന ചെറിയ ചെറിയ കഥാപാത്രങ്ങളായും വലിയ വലിയ കഥാപാത്രങ്ങളായും ഭാവിയിൽ മലയാള സിനിമയുടെ സംവിധായകനായും സിനിമയിൽ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ABC സ്റ്റാർ ഷോ ആത്മാർത്ഥമായി ആശംസിക്കുന്നു. താങ്ക് യു. നിങ്ങൾ ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.